ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ അനധികൃത പൂജ. തമിഴ്നാട് ചെന്നൈ സ്വദേശി നാരായണൻ പൂജ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തായി. ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ നാരായണനെതിരെ വനം വകുപ്പ് കേസെടുത്തു. പൂർണ്ണമായും വനം വകുപ്പ് നിയന്ത്രണത്തിലുള്ള സ്ഥലം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വിശ്വാസപരമായി ഏറെ പ്രാധാന്യമുള്ള ഇടം. മകരവിളക്ക് തെളിയുന്ന ഭാഗത്തിരുന്ന് പൂജ ചെയ്യുന്നതായാണ് ദൃശ്യങ്ങളിൽ. പൂജാരി ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി മുൻപ് പ്രവർത്തിച്ചിരുന്ന ആളാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും ഭക്തർക്കൊപ്പം ഇവിടെ എത്തിയ നാരായണൻ വിശേഷാൽ പൂജകൾ നടത്തിയെന്നാണ് കണക്കാക്കുന്നത്. എന്തായിരുന്നു പൂജയെന്നോ ദൃശ്യങ്ങൾ പകർത്തിയതാരെന്നോ വ്യക്തമല്ല. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്കാണ് ആദ്യം ദൃശ്യങ്ങൾ കിട്ടിയത്. തുടർന്ന് ഇവർ വനം വകുപ്പിനെ സമീപിച്ചു. പെരിയാർ കടുവാ സങ്കേത വെസ്റ്റ് ഡിവിഷനിൽ പച്ചക്കാനം ഓഫീസ് പരിധിയിലാണ് മേഖല. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. പൊന്നമ്പലമേട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതല്ല. പൊന്നമ്പലമേട്ടിലാണ് അങ്ങനെയൊന്ന് നടന്നിട്ടുള്ളതെങ്കിൽ അതങ്ങേറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. വിഷയത്തിൽ ശക്തമായ നടപടിക്ക് വനം പോലീസ് മേധാവികളെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. പമ്പ, വള്ളക്കടവ്, കൊച്ചുപമ്പ എന്നീ വഴികളിലൊന്നിലൂടെ ഭക്തരുമായി കാൽനടയായി നാരായണൻ പൊന്നമ്പലമേട്ടിലെത്തിയെന്നാണ് നിഗമനം. ഇയാളുടെ അറസ്റ്റ് വൈകില്ലെന്ന് വനം വകുപ്പ് അധികൃതർ വിശദീകരിച്ചു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ നാരായണൻ നിഷേധിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, പത്തനംതിട്ട.